ബഹുമാനപ്പെട്ട ഹാജ മുഈദുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, വലിയ മഹാനാകുന്നതിൽ ധാരാളം ഘടകങ്ങളുണ്ട്. ഏതൊരു സാധനവും നിങ്ങൾ നോക്കൂ, നമ്മുടെ മുന്നിൽ നല്ല തെങ്ങൻ തൈയുണ്ട്. ആ തെങ്ങൻ തൈ നന്നാവണമെങ്കിൽ രണ്ട് മൂന്ന് ഘടകങ്ങൾ ചേർന്ന് വരേണ്ടതില്ലേ? ഒന്നാമതായി സ്ഥലം നല്ല വളമയുള്ള സ്ഥലമാവണം, തെങ്ങിന് വളരാൻ പറ്റിയ സ്ഥലം ആവണം. കരിമ്പാറയിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ തെങ്ങ് വളർന്നു വരുമോ? കർഷകരെ, നമുക്കറിയാമല്ലോ കരിമ്പാറയിലല്ല നമ്മൾ തെങ്ങ് വെക്കാറുള്ളത്, തെങ്ങ് നല്ല വെള്ളമുള്ള സ്ഥലത്തുമല്ല വെക്കാറുള്ളത്. വെള്ളം കെട്ടി നിൽക്കുന്ന കായലിൽ നമ്മൾ തെങ്ങ് വെക്കൂല, കരിമ്പാറയിലും നമ്മൾ തെങ്ങ് വെക്കൂല. അതേ സമയത്ത് അത് രണ്ടിനുമല്ലാത്ത തെങ്ങ് നിൽക്കാൻ പാകമാകുന്ന സ്ഥലമേതെന്ന് തേടിപ്പിടിച്ചാണ് കർഷകൻ അതാ തെങ്ങ് വെക്കാറുള്ളത്. പക്ഷേ നമ്മുടെ മക്കളുടെ മക്കൾ അവർ ലോകത്തിന് വെളിച്ചമാകേണ്ടവരാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെ പേരക്കുട്ടി നന്നാവണമെന്ന് വാപ്പ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാപ്പ തീരുമാനിക്കേണ്ടത് എവിടെയാ? എൻ്റെ പേരക്കുട്ടി ജനിക്കേണ്ടത് ഒരു കരിമ്പാറയിലായിക്കൂടാ, എൻ്റെ പേരക്കുട്ടി ജനിക്കേണ്ടത് ഒരു വെള്ളപ്പൊക്കത്തിലായിക്കൂടാ. അത് രണ്ടിനും പകരം നല്ല മരുമകൻ വേണം, നല്ല മരുമകൾ വേണം. നല്ലതെന്ന് പറഞ്ഞാൽ ഏതാ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അൽ മർഅത്തു സ്വാലിഹാ, സ്വാലിഹായ പെൺകുട്ടി എന്ന് പറയുന്നത്, ഭർത്താവ് അവളുടെ മുന്നിലേക്ക് വന്നാൽ ആ ഭർത്താവിന്റെ സകല സങ്കടങ്ങളും ആ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് സംസാരിക്കുന്നതോടെ ഭർത്താവ് മറന്നു പോകും വിധം ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന മരുമകളാണോ എൻ്റെ മരുമകൾ എന്ന് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. മരുമകനെ തെരഞ്ഞെടുക്കുമ്പോഴോ, ഒരു തലമുറയുടെ നാഥനെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. ഖിയാമനാള് വരെ ഖബറിൽ കിടക്കുമ്പോ എൻ്റെ ഖബറിലേക്ക് ഫാത്തിഹ വരേണ്ട, എൻ്റെ ഖബറിലേക്ക് ഖുർആൻ വരേണ്ട, ഒരു വലിയ നിധിയെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മരുമകൻ സ്വാലിഹാണോ, എൻ്റെ മരുമകൻ എനിക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതാണോ, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഷെയ്ഖ് മഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ജീലാനി, ചരിത്രം ഞാൻ പറയുന്നില്ല, അവിടുത്തെ പ്രിയപ്പെട്ടവരുടെ ഭാര്യ, അവർക്ക് ഭാര്യയുടെ ഉപ്പ മരുമകനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഒരു പഴം പതാ പുഴയിലൂടെ ഇങ്ങനെ നീന്തി വരുമ്പോ ആ പുഴ മറിയാതെ ഒന്ന് വിഷപ്പിന്റെ കടുപ്പം കൊണ്ട് കഴിച്ചതാണ്. പെട്ടെന്ന് മനസ്സു പറയുന്നു, ഹറാമു കൊണ്ട് മുളച്ചിരിക്കുന്ന വസ്തു ഔലാബിന്നാർ, നരകം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടതല്ലേ? ഞാൻ അന്യന്റെ പഴമല്ലേ കഴിച്ചത്? പുഴയിലൂടെ ഒഴുകി വന്ന് പറയാതെ എടുത്ത് കഴിച്ചല്ലോ, അതൊന്ന് ഹലാലാക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിച്ച് പുറപ്പെട്ടതാണ്. ചെന്നിട്ട് പരാതി പറയുന്നു ആ വീട് ആ മരത്തിൻ്റെ ഉടമയോട്. അദ്ദേഹം പരീക്ഷിക്കുകയാ, എൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ മരുമകനാണോ, എൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ മരുമകനാണോ? അവന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ നല്ല മഹാൻ നോക്കുന്നത്? അവന് നല്ല പണമുണ്ടോ എന്നല്ല നോക്കുന്നത്, പ്രൗഢമായ വീടുണ്ടോ എന്നല്ല നോക്കുന്നത്. പടച്ചവനെ, ഇവന് അല്ലാഹുവേ നിന്നെ പേടിയുണ്ടോ? ഇതുണ്ടെങ്കിൽ ബാക്കി മുഴുവനും കിട്ടുമല്ലോ. ഭൂമി ഓരുണ്ടാപ്പോൾ എൻ കയ്യിലെന്നോവർ, ഈ കാണുന്ന ഭൂമിയിലെ 10,000 കോടി രൂപയാണോ വലുത് ഈ ഭൂമിയാണോ വലുത്? ഭൂമി മുഴുവനും ഒരുണ്ട പോലെ എൻ്റെ കയ്യിലിട്ട് ഞാൻ അമ്മാനമാടുന്നു എന്ന് പറയാൻ പവറുള്ള നേതാവായി ആ മരുമകന് മാറാൻ കഴിയുമോ? ഇതാണ് വാപ്പ നോക്കിയത്. ആ ഭൂമിയിലെ ചെറിയ ചെറിയ ദിർഹമുകളിൽ ഒതുങ്ങിക്കൂടാ, ഏതാനും സ്വർണങ്ങളിൽ ഒതുങ്ങിക്കൂടാ, ഈ ഭൂമി തന്നെ എൻ്റെ മരുമകൻ്റെ കയ്യിൽ ഒതുങ്ങാൻ പറ്റുമോ? അതിന് അദ്ദേഹം കാണിച്ച മാർഗമെന്താണ്? എനിക്കൊരു മകളുണ്ട്, ആ മകൾക്ക് കണ്ണില്ല, കയ്യില്ല, കാലില്ല, ആ മകളെ നിങ്ങൾ വിവാഹം ചെയ്യുമോ? എന്തിന്? നിങ്ങൾ ഈ പഴം കഴിച്ചത് പൊരുത്തപ്പെട്ടു തരാൻ, ഒരു പഴയ പഴം കഴിച്ചത് പൊരുത്തപ്പെട്ടു തരാൻ. സുബ്ഹാനല്ലാഹ്, കണ്ണില്ലാത്ത, കയ്യില്ലാത്ത, കാലില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വരിക,
മരണം വരെ അത് സഹിച്ചു ജീവിക്കുക, എന്നാലും എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നൊരു ബോധം ഈ ചെറുപ്പക്കാരനുണ്ടോ എന്ന് ആ വാപ്പ നോക്കിയത്. ആ മകൾക്ക് കൈയുണ്ടായിരുന്നു, കാലുണ്ടായിരുന്നു, കണ്ണുണ്ടായിരുന്നു. പിന്നെയും വാപ്പ ഈ പരീക്ഷണം നടത്തിയത് എന്തിനാ? എന്റെ മരുമകനാക്കാൻ ഈ കുട്ടിയെ പറ്റുമോ? മഹാനവറുകൾ തെരഞ്ഞെടുത്തു. അല്ലാ, കൈ വേണ്ട, കാല് വേണ്ട, കണ്ണ് വേണ്ട, ഒന്നുമില്ലാതെ ആയാലും എനിക്ക് നരകത്തെക്കാൾ കടുപ്പമല്ലല്ലോ, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ഞാൻ എൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് തീരുമാനിച്ചു. ആ വിവാഹം നടക്കുകയാണ്, അതിലൊരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിയാണ് ലോകത്തോട് പറയുന്നത്, ഭൂമി ഓരുണ്ടാപ്പോൾ എൻ കയ്യിലെന്നോവർ. ഈ വിശാലമായ ഭൂമി ഒരു ചെറിയ കോട്ടി പോലെ, ഒരു ഉണ്ട പോലെ ഞാനിങ്ങനെ കയ്യിലിട്ട് തിരിച്ചും മറിച്ചും കളിക്കാൻ മാത്രം എനിക്ക് പവർ ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന മഹാന ജനിക്കുന്നത് അതുകൊണ്ടാണ്. ഞാനിവിടെ ഉമ്മമാരോട് രക്ഷിതാക്കളോട് പറയുന്നത്, ഉദ്യോഗമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ മുമ്പ്, കാറുണ്ടോ എന്ന് ആലോചിക്കുന്നതിൻ്റെ മുമ്പ്, അവൻ്റെ വിദ്യാഭ്യാസ സ്കെയിലിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ മുമ്പ്, അവന് ദീനുണ്ടോ, പടച്ച റബ്ബിനെ പേടിയുണ്ടോ, അവൻ അള്ളാഹുവിനെ ഭയമുള്ളവനാണോ അതോ കുടിച്ച് കിടക്കുന്നവനാണോ, നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണോ? ഈ ഒരു പോയിന്റിൽ നിന്ന് ശ്രദ്ധിക്കണേ. ഒരു മരുമകളെ തെരഞ്ഞെടുക്കുമ്പോ ഉമ്മ സൗന്ദര്യത്തിൽ മാത്രം കണ്ണടക്കി നിന്നുകൂടാ, അവളെ സമ്പത്തിൽ മാത്രം ശ്രദ്ധിച്ചു നിന്നുകൂടാ, അതൊക്കെ നിങ്ങൾ നോക്കിക്കോ. പക്ഷേ അതിലേറെ ഏറ്റവും പ്രധാനമായി അവളെ വാപ്പ അതാ വിലായത്തിന് അർഹതപ്പെട്ടതാണോ? വാപ്പ എങ്ങനെയാ വിലായത്തിന് അർഹതപ്പെടുക? നിസ്കാരം ഉപേക്ഷിക്കുന്ന വാപ്പാന്റെ നിക്കാഹ് സ്വഹീഹല്ലല്ലോ. അപ്പൊ നിക്കാഹ് സ്വഹീയാകാൻ പറ്റിയൊരു വാപ്പ അവൾക്കുണ്ടോ? അവരെ പരമ്പരയിൽ ദീനുള്ളവരുണ്ടോ? അവരെ പരമ്പരയിൽ ആലിമീങ്ങളുണ്ടോ? ഈ തെങ്ങിൻ്റെ തൈ ഇവിടെ വളരണമെങ്കിൽ ആ വിത്ത് നന്നാവണമല്ലോ ചെറുപ്പക്കാരെ. ആ വിത്ത് നന്നായില്ലെങ്കിൽ ഏറ്റവും നല്ല സ്ഥലമായതുകൊണ്ടോ നല്ല വളമ വെച്ചതുകൊണ്ടോ ആ തെങ്ങ് വളി വലുതായി വരുമോ? നല്ല തേങ്ങ നമുക്ക് നൽകുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വിത്ത് നന്നായി കിട്ടണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ സൂക്ഷിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ദീനുള്ളവരെ തെരഞ്ഞെടുക്കാനുള്ള വിശാല മനസ്സു നമ്മൾ കാണിക്കണേ. എൻ്റെ ചെറുപ്പക്കാരോട് ഞാനൊരു വാക്കുകൂടി പറയട്ടെ. ആഖിർ സമാനാണ്, കുട്ടികളൊക്കെ ചീത്തയാവുകയാണ്, വല്ലാതെ മോശമാവുകയാണ്. അവർ നമ്മൾ കുറ്റപ്പെടുത്ത പഠിപ്പിച്ച ഉസ്താദുമാരെയാണ്, അവരെ കൂട്ടുകെട്ടിനെയാണ്, കാലഘട്ടത്തെയാണ്, മൊബൈൽ ഫോണിനെയാണ്. ഇവിടെ ഒന്നുമല്ല തകരാറ് പറ്റിയത് കേട്ടോ. നമുക്ക് പറ്റിയ തകരാർ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ ഒരു തെങ്ങും തൈ വെക്കുമ്പോ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ പോലും നമുക്കില്ല. അല്ലാ, ഒരു തലമുറയാണ് ഞാൻ സൃഷ്ടിക്കുന്നത് എന്ന ബോധമില്ല. നമ്മൾ ആ സമയത്ത് മതിമറക്കുകയാണ്. അല്ലാ, ഒരു കുട്ടിയെ തന്നാൽ ആ കുട്ടി ഭാവിയിൽ നന്നായി കിട്ടാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ ഒരു ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് സുബ്ഹാനല്ലാ, അതൊരു തമാശയല്ല, അതൊരു ആഗ്രഹ സഫലീകരണം മാത്രമല്ല, ഒരു വൈകാരിക ഇണചേരൽ മാത്രമല്ല, ഒരു വലിയ തലമുറയുടെ ജന്മം കൂടി അതിനിടക്ക് നടക്കുന്നുണ്ട്. ആ ഒരു ബോധം നമുക്ക് വേണം. ആ ഒരു തലമുറ ജനിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിലെ അതിനെ വലിയ തോതിൽ ുള്ളിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രു നമ്മുടെ കൂടെയുണ്ട്. ആ ശത്രു ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന സമയമാണത്. അതുകൊണ്ടൊരു ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് നല്ല ഫ്രഷായ മൂടുള്ള ദിവസങ്ങളിലേ നമ്മൾ എങ്ങനെ ജീവിതത്തിലേക്ക് കടക്കാവൂ, നല്ല സ്ഥലത്ത് വെച്ചേ ചെയ്യാവൂ, നജസില്ല എന്ന് ഉറപ്പു വരുത്തണം നമ്മുടെ വിരിപ്പിലും പതപ്പിലും നമ്മുടെ റൂമിലും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നതിന് തടസ്സമാകും ഒന്നും ആ റൂമിലുണ്ടാവല്ല. കഴിയുന്നതും നമ്മൾ നല്ല വൃത്തിയുള്ള ശരീരമുള്ള
ഉള്ളവരാവണേ. നിസ്കരിക്കാത്ത ദിവസം, എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയ ദിവസം, കഴിയുന്നതും ലൈംഗികമായി ഭാര്യ ഭർത്താക്കൾ ഇണചേരുന്നത് ഒഴിവാക്കണേ. നമ്മൾ നല്ല ദിവസം നല്ല സമയത്ത് നമുക്ക് തന്നെ മനസ്സിലൊരു റാഹത്ത് കിട്ടുന്ന സമയത്ത്, ആരോഗ്യവാന്മാരാകുന്ന സമയത്ത്, നമുക്കൊരു കുഞ്ഞു ജനിക്കണമെന്ന കൊതിയോടുകൂടി നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ലൈംഗികമായി ഇടപെട്ടുകൊണ്ട് കിടന്നുറങ്ങിയാൽ അല്ലാഹുവിൻ്റെ കോടാനുകോടി മലായിക്കത്ത് അലൈഹിമുസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ഇത് പറയുമ്പോൾ സ്വഹാബത്തിന് സംശയം, നബിയെ, ഞങ്ങളെ ലൈംഗിക ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിന് റബ്ബ് പ്രതിഫലം നൽകുകയോ? പുന്നാര നബി തങ്ങൾ പറഞ്ഞു, അത് ഹറാമായ വഴിയിലാണെങ്കിൽ ശിക്ഷയില്ലേ ഉണ്ട്, എന്നാൽ അത് ഹലാലായ വഴിയിലാകുമ്പോൾ റബ്ബിൻ്റെ പ്രതിഫലമുണ്ട് കേട്ടോ. റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നതിന് തടസ്സമുള്ള ഒന്നും ഉണ്ടായിക്കൂടാ. ലൈംഗികമായി അന്യോന്യമിണങ്ങി ചേരുന്നതിൻ്റെ മുമ്പ് ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ പേര് കൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്, ബിസ്മി കൊണ്ടാണ് മുഅ്മിനെ ഏത് കാര്യങ്ങളും ആരംഭിക്കേണ്ടത്. വല്ലാത്ത ബറക്കത്തുള്ള വേടാണ് ബിസ്മില്ലാ, ജലാലത്തിൻ്റെ ഇസ്മാണത്, ഇസ്മുൽ അഅ്ലമാണെന്ന് അഭിപ്രായമുള്ള വേടാണത്. അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഇണചേരുന്ന സമയത്ത് ആ വാക്കു മറക്കല്ല, പടച്ച റബ്ബിൻ്റെ സാന്നിധ്യം ആ സമയത്ത് വരട്ടെ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ, പടച്ചവരെ ഞങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ തൊട്ടും പിശാചിനെ നീ ആട്ടിത്തരണേ അല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ടേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ്വദിച്ചു എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കൂ എന്ന് ഞാനെങ്ങാനും ഈ സദസ്സിനോട് പറഞ്ഞാൽ എത്ര പേര് തല താഴ്ത്തേണ്ടി വരും. നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ, നമ്മുടെ കുട്ടികൾ നന്നാവുന്നില്ല അല്ലേ? ആഖിറ സമാനിന് കേടുപറ്റിയിട്ടില്ല. മൊബൈലുള്ളവരൊക്കെ നരകത്തിലല്ല, നമ്മുടെ സാഹചര്യത്തിൽ ഒരു കൂട്ടുകെട്ടിൻ്റെയും കുഴപ്പമല്ല. നമ്മൾ ചെയ്യേണ്ടിടത്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല, അതിൻ്റെ അപകടമാണ് നമുക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് അനുജത്തിമാരോട് പറയുന്നത്, ഒന്നുകൂടി പഠിച്ചിട്ട് വേണം നമ്മളെ ജീവിതത്തിലേക്ക് കടക്കാൻ കേട്ടോ. മഹാന്മാരതൊക്കെ ശ്രദ്ധിച്ചു, അതൊക്കെ സൂക്ഷിച്ചു, അതിൻ്റെ ഫലമായി അവർക്കുണ്ടാകുന്ന കുട്ടികൾ ജനിക്കുമ്പോഴേ ദിക്ര ചൊല്ലി വന്നില്ലേ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി, ഹാജാത്തങ്ങളെ പേര് പറയുന്ന എടുത്ത് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും റിഫായി തങ്ങളെയും എന്തിനാ താഹിർ പറയുന്നത്? ഇവരൊക്കെ ഒരേ മരത്തിൻ്റെ കൊമ്പുകളാണ്, ഒരേ അസിലിൽ നിന്ന് വന്നവരാണ്. അമ്പിയാക്കൾ മുഴുവനും ഒരേ അസിലിൽ നിന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അമ്പിയാക്കളിലെ 99.5% ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളെ പരമ്പരയാണ്. എന്നാൽ ബാക്കിയുള്ളവരോ അവിടുത്തെ ആബാണ്, അവിടുത്തെ അപ്പമാരാണ്, പൂർവീകരാണ്. ഞാൻ പറയുന്നത് കുടുംബത്തിന് വലിയൊരു മഹിമയുണ്ട്. ഉമ്മമാരെ വിവാഹം അന്വേഷിക്കുമ്പോൾ കുടുംബം ശ്രദ്ധിക്കണം. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിന് വലിയ പരിഗണനയുണ്ട്, ബഹുമാനമുണ്ട് ഇസ്ലാമിൽ, അത് ശ്രദ്ധിക്കണേ. മദ്യപാനികൾ ധാരാളമുള്ള കുടുംബത്തിൽ എത്ര നല്ല കുട്ടിയാണെങ്കിലും നിങ്ങൾ ഏറ്റെടുത്താൽ വലിയ പ്രയാസമാണ്. ഇതുപോലെ നല്ല സ്ഥലമല്ലാത്തൊരു തെങ്ങന്ത് വെച്ചാൽ വളരെ കട്ടപ്പെട്ടാൽ ഒരു പക്ഷേ തെങ്ങന്തയ്യം നന്നായി എന്ന് വരാം, വലിയ അധ്വാനം അതിനുണ്ടാകും. അതേസമയത്ത് നല്ലൊരു സ്ഥലമാണെങ്കിലോ ആ തെങ്ങന്തയ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നന്നായി വരും കേട്ടോ. മഹാന്മാർ കണ്ടോ ഈ ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദുൽ കബീർ റിഫായി ജനിച്ച സമയത്ത് അവിടുത്തെ അമ്മാവരും അക്കാലഘട്ടത്തിലെ പ്രമുഖ സൂഫി വല്യരും മുദല്ലിസും ആരിവുമായ മൻസൂർ സാഹിദ് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവർകളോട് ആളുകൾ വന്ന് പറയുന്നു, കുട്ടി ജനിച്ചപ്പോഴെന്തൊക്കെയോ പെറുപെറുത്തു കൊണ്ടിരിക്കുകയാ. മഹാനവർകൾ പറഞ്ഞു, ചുണ്ടിലേക്ക് ചാകാതൊന്നു ചേർത്ത് വെച്ചു നോക്കൂ, നോക്കുമ്പോ കാണുന്നത് എന്താ? സുബ്ഹാനല്ലദീ അഹ്സന ഖൽഖി അല്ലാഹ്സന സുവരി, സുബ്ഹാനല്ലദീ ഖലഖനി വഹ്സന സുവരി, എന്നെ സൃഷ്ടിക്കുകയും എൻ്റെ രൂപം ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുകയും ചെയ്ത പടച്ച റബ്ബേ, നീ എത്ര മഹോന്നതൻ, നീ
എത്ര മഹോന്നതൻ എന്ന് പറഞ്ഞാണ് സയ്യിദി അഹ്മദുൽ കബീരി റിഫാഇ തങ്ങൾ ജനിക്കുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ എത്ര ഭാഗ്യവാന്മാർ, അവരെ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ ഉമ്മയും ബാപ്പയും വലിയ താള്, റിഫാഇ തങ്ങളെ ഉമ്മയും ബാപ്പയും വലിയ താള്, ഹാജാ തങ്ങളെ ഖിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയും രണ്ടുപേരും ഔലിയാക്കളാണ്, ഇതാപത്തുള്ളവരാണ്, അക്കാലഘട്ടത്തിൽ കറാമത്തുകൊണ്ട് അറിയപ്പെട്ടവരാണ്, ധാരാളം ഇബാദത്ത് ചെയ്തവരാണ്. മാതാപിതാക്കൾക്കൊരു വലിയ പങ്ക് മക്കളെ വളർച്ചയിൽ ഉണ്ടെന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ബോധ്യമുണ്ടാവണം, നമുക്ക് വലിയ കടപ്പാടുണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. നമ്മളെ കുട്ടികൾക്ക് നല്ല പേര് കൊടുക്കണം, അവർക്ക് ഹലാലായ ഭക്ഷണം തന്നെ കഴിപ്പിക്കണം. ഞാൻ എടുക്കുന്നു പറഞ്ഞോട്ടെ, മഹാനായ ബിസ്മുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ നേതാവല്ലേ, മഹാനവർകളതാ ഒരു തവണ ഉമ്മായുടെ മുന്നിലേക്ക് വരികയാ. ഉമ്മയോട് പറയുന്നു, ഉമ്മാ ഞാൻ വല്ലാതെ മറക്കുകയാണല്ലോ. പലപ്പോഴും കുട്ടികൾക്ക് മറവി കൂടുതലുള്ള ഉമ്മമാരുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദുമാരെ സമീപിക്കാറുണ്ട്. ഉമ്മാ ഇവിടെയാ തകരാറ് പറ്റിയത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ കുട്ടിക്ക് ഹിഫ്ളു കുറഞ്ഞു പോയത്, അവന് ബോധ ഓർമ്മശക്തി കുറഞ്ഞു പോയത് എവിടെയാ? ബിസ്മുൽ ഹാഫി തങ്ങൾ വരികയാ ഉമ്മയുടെ ചാരത്ത്, വന്നിട്ട് പറയുന്നു, ഉമ്മാ ഞാൻ മറക്കുകയാണ്, വല്ലാതെ മറക്കുകയാണ്. എന്തേ നിങ്ങൾ എന്നെ ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ വല്ല ഹറാമായ ഭക്ഷണവും കഴിച്ചിരുന്നോ? നിങ്ങൾ എന്നെ ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ ഹറാമായ വല്ല ഭക്ഷണവും കഴിച്ചിരുന്നോ? മഹാനായ ബിസ്മുൽ ഹാഫി തങ്ങൾ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മാന്റെ മറുപടി ശ്രദ്ധിച്ചോ, മോനെ നിന്റെ വാപ്പ വല്ലാതെ സൂക്ഷ്മതയുള്ള വാപ്പയാൾ, എന്നെ വിവാഹം ചെയ്തു നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് 40 ദിവസം നിന്റെ വാപ്പ എൻ്റെ ശരീരത്തിൽ തൊട്ടില്ല. എന്തേ കാരണമെന്നറിയോ? ഞാൻ എൻ്റെ വീട്ടിൽ സ്വാലിഹ വാപ്പയുടെയും ഉമ്മയുടെയും മകനാണെങ്കിലും ഒരു പക്ഷേ നിന്റെ വാപ്പാനെ പോലെ സൂക്ഷ്മതയില്ലാത്തവരായതിൻ്റെ പേരിൽ ഹറാമാവാൻ സാധ്യതയുള്ള ശുബഹത്തിൻ്റെ വല്ല ഭക്ഷണവും എൻ്റെ ശരീരത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പുറത്തുപോയി എന്ന് ബോധ്യപ്പെട്ട ശേഷമല്ലാതെ പടച്ചവനെ, ഈ സഹോദരിയെ, ഈ ഭാര്യയെ ഞാൻ തൊട്ടുകൂടാ. പടച്ചവനെ എത്ര സൂക്ഷ്മതയാണ് അവർ ശ്രദ്ധിച്ചത്. ആ പെൺകുട്ടി അവിടെ വീട്ടിൽ നിന്ന് ശുബഹത്തിന്റെ ഭക്ഷണം ഹറാമാവാൻ സാധ്യതയുള്ള വല്ല ഭക്ഷണവും കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അംശങ്ങൾ പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് പോവട്ടെ, എന്നിട്ടേ എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ നിന്നെ ഗർഭം ധരിച്ചപ്പോഴോ, ആ ഗർഭകാലഘട്ടത്തിൽ നിന്നെ പ്രസവിക്കുന്നത് വരെ വാപ്പ വീട്ടിൽ നിന്ന് എന്നെ പുറത്തിറങ്ങിയിട്ടില്ല. ാണെന്ത് 100% ഉറപ്പുള്ള വാപ്പ അധ്വാനിച്ച ഭക്ഷണമല്ലാതെ എന്നെ കൊണ്ട് ആ കാലഘട്ടത്തിൽ വാപ്പ കഴിപ്പിച്ചിട്ടില്ല. പക്ഷേ മോനെ, ഉമ്മാക്കൊരു സങ്കടം പറയാറുണ്ട്. നീ ചെറിയ കുട്ടിയായപ്പോ അടുത്ത വീട്ടിൽ നമ്മളെ വളരെ വേണ്ടപ്പെട്ടൊരു കുടുംബത്തിനൊരു കല്യാണമുണ്ടായി. നിന്നെയും കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് ഞാൻ പോയി. ഞാനൊന്ന് നിന്നെ അവിടെ വെച്ചിടക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. ആ സമയത്ത് നിന്റെ പാറി പറന്നു നിൽക്കുന്ന മുടി കണ്ടപ്പോ വിവാഹ സൽക്കാരത്തിന് വന്ന ഏതോ ഒരു സഹോദരി നിന്നോടുള്ള സ്നേഹം കൊണ്ട്, നിന്റെ വാപ്പാനോടുള്ള ബഹുമാനം കൊണ്ട് പഠിച്ചവരെ ഈ നല്ല കുടുംബത്തിലെ കുട്ടിയുടെ തലയിൽ എണ്ണ തേച്ചില്ലല്ലോ. ആ സമയത്ത് ആ പെൺകുട്ടി എടുത്തിട്ട് തലയിൽ എണ്ണ തേച്ചു തരികയാണ്, ഞാൻ മുടി ചീകി വെച്ച് തരികയാണ്. ഞാൻ നേരെ വന്ന് മൂത്രമൊഴിച്ച് വന്ന് നോക്കുമ്പോ നിന്റെ തലയിൽ നല്ല എണ്ണ തേച്ച് മുടി തീകി വെച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു, റബ്ബേ, ഈ വീട്ടുകാർക്ക് ഇന്ന് തിരക്കുള്ള ദിവസമല്ലേ, അവർക്ക് ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടില്ല. അപ്പൊ ഏതോ വിരുന്ന് വന്ന ആളുകളായിരിക്കും അത് ചെയ്തിരിക്കുക. ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കും
ചോദിക്കാതെ ഈ ഭക്ഷണം ആ കുട്ടി ഇതായും എണ്ണ എൻ്റെ കുട്ടിയുടെ തലയിൽ വെച്ചു പോയല്ലോ. ഞാൻ നിന്നെ ഉടനെ എടുത്തു ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി തല മുഴുവനും കഴുകി വൃത്തിയാക്കി മോനെ. ഒരല്പസമയം അതാ നിന്റെ തലയിൽ ഹറാമായ എണ്ണ, സമ്മതമില്ലാത്ത എണ്ണ വന്നുപോയി. അതാണ് എൻ്റെ മകന് പറക്കാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട മഹദി അവർകൾ പറഞ്ഞെങ്കിൽ നമ്മളെ കുട്ടികളെ ചീത്തയാകുന്നതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നതാ. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു റൊട്ടി കയ്യിലെടുത്തു പറയുന്നു, നജസ് വാസന, ഹറാം വാസനിക്കുന്നല്ലോ, ഹറാം വാസനിക്കുന്നല്ലോ, ഹറാം വാസനിക്കുമോ, ഹറാം കാണുമോ. മഹാന്മാർക്ക് റബ്ബതിനുള്ള അറിവ് കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇമാം മഹബൂബ് ഹനീഫ തങ്ങൾ തന്നെയല്ലേ ഉളു കൊടുക്കാൻ പോയി, ഉളു കൊടുക്കാതെ തിരിച്ചു വരുമ്പോ ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ ഉളു കൊടുക്കാത്തത്? എന്റെ മുമ്പേ ഉളു കൊടുത്ത ആളുകള് സുബ്ഹാനല്ലാഹ് അവർ ചെയ്ത ഹറാമുകൾ മുഴുവനും ഉളുവിന്റെ വെള്ളത്തോടുകൂടി താഴേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമല്ലോ. തങ്ങളത് പഠിപ്പിച്ചതല്ലേ? ഉളു കൊടുക്കുന്നൊരു മുഅ്മിനായ മനുഷ്യന്റെ ഉളു കൊടുക്കുമ്പോ കൈ കഴുകുമ്പോ കയ്യിൽ കൊണ്ട് ചെയ്ത തെറ്റുകൾ മുഴുവനും പുറത്തുപോയി. എന്നിട്ട് ആ തെറ്റില്ലാത്ത കൈ കൊണ്ട് വേണം മുഖം കഴുവാൻ. അപ്പം മുഖത്തിലുള്ള എല്ലാ ഹറാമുകളും ഇങ്ങനെ താടിയിലൂടെ ഉറ്റിറ്റ് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ശരീരം കൊണ്ട് ചെയ്ത ഓരോ ഹറാമുകളും ഉളു കൊടുക്കുമ്പോ അത് താഴേക്ക് ഇങ്ങനെ വീഴുമ്പോ അത് ഹൗദിലായാൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലായാൽ അത് ചെന്നു ചേരുന്നത് ആ വെള്ളത്തിലല്ലേ? സാധുവായ താഹിർ ഉളു കൊടുത്ത് വന്നപ്പോ എന്റെ ചണ്ണ് കൊണ്ട് ചെയ്ത, എന്റെ നാവ് കൊണ്ട് പറഞ്ഞ, എന്റെ മുഖം കൊണ്ട് ചെയ്ത, എന്റെ കൈ കൊണ്ട് ചെയ്ത, കാലുകൊണ്ട് ചെയ്ത ഹറാമുകൾ മുഴുവനും ഹൗദിലിങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അത് കാണാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ അവിടെ വന്ന് ആ ഹറാം എടുത്ത് മുഖത്തേക്ക് വീണ്ടും വെക്കുന്നത്? വ്യഭിചാരമുണ്ടാകും നമ്മുടെ ഹൗദിൽ, മദ്യപാനമുണ്ടാകും നമ്മുടെ ഹൗദിൽ, അറക്കുന്ന വെറുക്കുന്ന ധാരാളം വാക്കുകൾ ഉണ്ടാകും നമ്മുടെ ഹൗദിൽ. അത് കാണാനുള്ള കെൽപ്പ് നമുക്കില്ലാത്തത് കൊണ്ടല്ലേ ഔലിയാക്കളോ ഔലിയാക്കളോ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. അവർക്ക് അല്ലാഹു കൊടുത്ത ഇൽമ വിശാലമല്ലേ? അവർ ഹൗലിലിങ്ങനെ ചെന്നാൽ സുബ്ഹാനല്ലാഹി ഹറാം മുഴുവനും കാണുകയാൾ. എന്തിനാ ഹൗലിന് പോവണം? ഒരു പള്ളിയിൽ ചെന്നാൽ നായയുടെ സ്വഭാവമുള്ള ആളുകളെ നായയായിട്ടാണ് അവർക്ക് ബോധ്യപ്പെടുക. കോഴിയുടെ സ്വഭാവമുള്ളവർ ലൈംഗിക അഭിനിവേശം കൊണ്ട് ഹറാമും ഹലാലും നോക്കാത്തവർ അവരവർ തിരിച്ചറിയുകയാണ്. ഒരാളെ ഇങ്ങ് കാണുമ്പോൾ അയാളെ ജീവിതം മുഴുവനും ഇങ്ങനെ വായിക്കാൻ കെൽപ്പുള്ള എത്ര മഹാന്മാർ. അല്ലാഹ് ഈ കാലഘട്ടത്തിൽ പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞ എത്ര എത്ര മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരും അറിയാതെ ഒരു ദിവസം താഹിർ സഖാഫി ഒരു ആളെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. ബഹുമാനപ്പെട്ട വൈലത്തൂർ പാപ്പ കിട്ടമില്ല അവിടെ പോകുന്നത്. പക്ഷേ പാപ്പ അറിയരുത് എന്ന് ചിന്തിച്ചാണ് അവിടെ പോകുന്നത്. അതാ വൈലത്തൂരിൽ നിന്നിട്ട് പാപ്പ വിളിച്ചു ഇസ്മായിൽ സഖാഫിക്ക് പറയാണ്, ആ താഹിറിന്റെ സ്വന്തം വണ്ടി മാറ്റിവെച്ച ഒരു ഓട്ടോറിക്ഷയിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ഞാനത് അറിയുന്നുണ്ടെന്ന വിവരം ഒന്ന് വിളിച്ചു പറയണേ. എനിക്ക് എത്ര അനുഭവങ്ങൾ പറയാനുണ്ട് വൈലത്തൂർ പാപ്പയുടേത്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളെ മഹാന്മാർ, അവർ വലിയ പവറുള്ളവരാണ്, വലിയ കഴിവുള്ളവരാണ്. ഈ കാലഘട്ടത്തിൽ അടുത്ത് വഫാത്തായി പോയ ആളുകളുടെ അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. എത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതുപോലെ കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ സ്വഭാവം അതല്ലേ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വലിയ വലിയ ആണ്, കുത്തുബാണ്,
മഹാനായ ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത്, എനിക്കൊരു വിഷമം വരുമ്പോൾ അതിൻ്റെ പരിഹാരം തേടി ഞാൻ ഓടാറുള്ളത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ പറയിലേക്കാണ്, ജാറത്തിലേക്കാണ്, അവിടെ പോയി കരഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട് കേട്ടോ. അത്രയും വലിയ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാടമുള്ള അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ ഉളു കൊടുക്കാതെ വന്ന കാരണം പറയുന്നു. അതുകൊണ്ട് മഹാനവർകൾ പറഞ്ഞു, ചെറിയ ഹൗദിൽ നിന്ന് ഉളു കൊടുക്കല്ല, കഴിയുന്നതും ഞങ്ങൾ താഴേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളത്തിലാണ് ഉളു കൊടുക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് ഷാഫിഈ മദ്ഹബിലും നല്ലത് അത് ആ പൈപ്പിൽ നിന്ന് ഉളു കൊടുക്കലാണ്. പണ്ഡിതന്മാർ കിബിലാക്ക് മുൻതിരിയാൻ കഴിയില്ല, പൈപ്പിൽ നിന്ന് ഉളു കൊടുത്താൽ, ഹൗദിൽ നിന്ന് ഉളു കൊടുത്താൽ കിബിലാക്ക് മുന്നിടാം. ഏതാണ് മുന്തിക്കേണ്ടതെന്ന് തർക്കിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്തേക്ക് വിശാലമായത് കിടക്കുകയല്ല, ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഇമാം അബൂ ഹനീഫ തങ്ങളതാ ഹറാമായ ഭക്ഷണം കയ്യിൽ ഇങ്ങനെ എടുക്കുന്നു. മഹാനവർ പറയുന്നു, ഹറാം വാസനിക്കുന്നല്ലോ. ആ സമയത്ത് ഭാര്യ പറയുന്നു, നമ്മളെ വീട്ടിൽ റൊട്ടി ഉണ്ടാക്കാനുള്ള പൊടി തീർന്നു പോയി. റൊട്ടി ഉണ്ടാക്കാനുള്ള പൊടി തീർന്നു പോയപ്പോ സാധുവായ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ മകൻ്റെ വീട്ടിൽ നിന്ന് അല്പം റൊട്ടി കൊണ്ടുവരാൻ ചെന്നതാ, അവൻ ആ സമയത്ത് അവിടെയില്ല. മരുമകൾ മകനോട് ചോദിക്കാതെ തന്ന റൊട്ടിയാണ് സ്വന്തം വാപ്പാക്ക് മരുമകൾ അതാ മകൻ്റെ ഭക്ഷണമായി എടുത്തു കൊടുക്കുന്നത്. മഹാനവർകൾ പറയുന്നു, ഹറാം വാസനിക്കുന്നല്ലോ. ആ റൊട്ടി കൊണ്ടുപോയി കടയിൽ ഒടുക്കുകയാ. പിന്നീട് കടയിലെ മത്സ്യം മഹാനവർകൾ മരണം വരെ കഴിച്ചില്ല. ആ റൊട്ടി കഴിച്ച ഭക്ഷണതാ റൊട്ടി കഴിച്ച മത്സ്യമാകുമോ? ഹറാമായ ഭക്ഷണം കഴിച്ച മത്സ്യമാകുമോ? ഹറാമായ ഭക്ഷണം എൻ്റെ ശരീരത്തിൽ എത്തിച്ചേരുമോ? മാനബത്ത മിനൽ ഹറാം, ഹറാമിൽ നിന്ന് മുളച്ചു വന്നത് ഔലാബിന്നാർ, നരകം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ഹാജാ തങ്ങളെ അനുസ്മരിക്കുമ്പോൾ ഉമ്മമാരുപ്പമാർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഒരു രണ്ട് വരി മൗലൂദ് ഓതിയിട്ട് പോകുമ്പോൾ ഒരു ചെറിയ സംഭാവനയും കൊടുത്തിട്ട് പോയാൽ മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്ന് ധരിക്കല്ല, അതൊക്കെ വലിയ പുണ്യകർമ്മമാണ്. നിങ്ങൾ സ്വാലിഹീങ്ങളാവണേ എന്ന് കൊതിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ നാട്ടിലെ പൂർവീകന്മാരും മഹാന്മാരുണ്ടായിരിക്കും, അതിൻ്റെ വറക്കത്താണ് ഇതുപോലെ നല്ല ഒരു സദസ്സ് എല്ലാ വർഷവും ഇവിടെ നിലനിർത്താൻ കഴിയുന്നതെന്നാൽ നമ്മളെ മക്കൾക്ക് ഹറാം കഴിപ്പിക്കല്ല, ലോഡെടുത്തിട്ട് വീട് വെക്കല്ല. നമുക്കൊരു ചെറിയ വീടെങ്കിലും നമുക്ക് ലോൺ എടുക്കാതെ ഉണ്ടാക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കണേ, നമ്മളെ കുട്ടികൾ കഴിക്കുന്നത് ഹറാമാവല്ല, അന്യൻ്റെ പണമാവല്ല. നമ്മളെ കുട്ടികൾക്ക് നല്ല ഇൽമ കൊടുക്കാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ, അവർക്ക് നല്ല സ്വഭാവം പഠിപ്പിക്കണേ, അവരെ നന്നായി വളർത്തിക്കൊണ്ടു വരണേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഷെയ്ഖ് മുഹ്യുദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പുറപ്പെടുമ്പോ ഉമ്മ പറയുന്നത്, കളവ് ഫാറയല്ല മോനെ, കളവ് പറയല്ല, ഹറാം ചെയ്യല്ല, ദീനിനെ തിരുപ്രവർത്തിക്കല്ല. എന്തൊരു സങ്കടമാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് വാപ്പമാർ, ആ പായം എന്ന വാപ്പമാർക്ക് നടക്കാൻ വയ്യ, എന്നാലും സുബഹി വാങ്ക് വിളിക്കുന്നത് എൻ്റെ മുമ്പ് അവരണീക്കുന്നുണ്ട്, കുളിച്ച് വൃത്തിയാകുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിലേക്ക് സുബഹിക്ക് തന്നെ എത്തുന്നുണ്ട്. പക്ഷേ എല്ലാ ജമാഅത്തും മുടക്കാത്ത വാപ്പ, സകല വലായിഫുകളും പൂർത്തിയാക്കുന്ന വാപ്പ, വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, കുടുംബം 17 വയസ്സായ മകനുണ്ട്, +2 പഠിക്കുന്ന മോനുണ്ട്, ചുരുണ്ട് കിടക്കുന്നു, വാപ്പ വിളിക്കുന്നില്ല. 22 വയസ്സായ മകനുണ്ട്, കിടക്കുന്നു, വാപ്പ വിളിക്കുന്നില്ല. 23 വയസ്സായ 16 വയസ്സായ മകളുണ്ട്, കിടക്കുന്നു, വാപ്പ വിളിക്കുന്നില്ല. വാപ്പ പള്ളിയിലേക്ക് വേച്ച് വേച്ച് വന്നു പോവുകയാണ്. വാപ്പാ, പടച്ച റബ്ബ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്?
നിങ്ങൾ മാത്രം നരകത്തുനിന്ന് രക്ഷപ്പെടുമെന്നു ധരിക്കല്ല, നിങ്ങളോടൊപ്പം നിങ്ങളെ കുടുംബം കൂടി രക്ഷപ്പെടുത്താൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് വാപ്പമാരെ, സ്വാലിഹീങ്ങളെ, നമ്മളെ മക്കളെ കൂടി സുബഹിലേക്ക് പള്ളിയിലേക്ക് കൂടെ വിളിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണേ. നമ്മളെ കുട്ടികളെ കൂട്ടുകെട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കണേ. അവരെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ പണിപ്പെടണേ. അവരെ നന്നാക്കി കൊണ്ടുവരൽ നമ്മുടെ കടമയാണെന്ന ബോധ്യം നമുക്കുണ്ടാവണേ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹാജാ, തങ്ങൾ നോക്കൂ, നിങ്ങൾ ചെറിയ പ്രായത്തിൽ അതാ ഇൽമ് പഠിക്കുകയാണ്, ഖുർആൻ ഹിഫ്ദാക്കുകയാണ്, എല്ലാ വിഷയത്തിലും അവഗാഹം നേടിയ മഹാപണ്ഡിതനാവുകയാണ്. അത് കഴിഞ്ഞിട്ടോ തന്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ മഹാന്മാരെ സന്ദർശിക്കാൻ പുറപ്പെടുകയാണ്. ഹയാത്തുള്ളവരും മരണപ്പെട്ടവരുമായ ഔലിയാക്കളെ തേടി ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈലത്തൂർ പാപ്പ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഏത് യാത്ര കഴിഞ്ഞു വരികയാണെങ്കിലും ആദ്യമെത്തുന്നത് മടവൂരിലാണ്. എല്ലാ വ്യാഴാഴ്ച ദിവസവും എത്ര തിരക്കുണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവരെല്ലാം മാറ്റിവെച്ച് മമ്പുറത്തെത്തുകയാണ്. അങ്ങനെ മഹാന്മാരെ മുടങ്ങാതെ പിന്തുടരുമ്പോഴാണ് മഹാന്മാരിലൂടെ വലിയ ആത്മീയമായ വളർച്ചയും ഔന്ദ്യവും നമുക്കുണ്ടായി ചേരുക. ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾ, നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം ഇതാ, അവിടെ നിന്ന് രാവും പകലും ഇല്ലാതെ മഹാന്മാരെ തേടി നടന്നു. ധാരാളം മക്ബറയിൽ ഓടി ഓടി അവസാനം ബഹുമാനപ്പെട്ടവർ ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ സബിതത്തിലെത്തുകയാണ്. അവിടെ നിന്ന് ആത്മീയമായ പവർ നേടുകയാണ്. എന്താ ആത്മീയമായ പവർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൽബിന് ഒരുപാട് രോഗങ്ങളുണ്ട്. താഹിർ ഇങ്ങനെ പ്രസംഗിക്കും, എൻ്റെ കൽബനോട് പറയുന്നത് ലൈവുള്ള പരിപാടിയല്ലേ, അതുകൊണ്ട് മോശാകരുത്, ഗംഭീരമായി പ്രസംഗിക്കണം. നിന്നെക്കുറിച്ച്, നിന്റെ പ്രസംഗത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരണം. ലോകം മുഴുവനും നിന്റെ പ്രസംഗം കേൾക്കണം മോനെ. പടച്ച റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടൂല കേട്ടോ. എന്റെ പ്രസംഗത്തെ കുറിച്ച് മലായിക്കത്ത് അലൈഹിമ സ്സലാം ഒന്ന് സന്തോഷിച്ചാൽ, എന്റെ പ്രസംഗം കേട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഒന്ന് തൃപ്തിപ്പെട്ടാൽ, പുന്നാര നബി തങ്ങളൊന്ന് സമ്മതിച്ചു കിട്ടിയാൽ, പടച്ച റബ്ബിനൊരു ചെറിയ സ്നേഹം വന്ന് കഴിഞ്ഞാൽ, എന്റെ ഇന്നത്തെ രാത്രി എനിക്ക് രക്ഷയാണ്. നീ ഇരിക്കുന്ന നിങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപോലെയാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണേ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. അവിടുത്തെ ഇരുത്തിയ ആളുകൾ ഇങ്ങനെ മധുഹ് പറയും, എത്ര മധുഹ് പറഞ്ഞാലും ഒരു മാറ്റവും അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ കൽബിലില്ല. കുറെ ആളുകൾ ഇങ്ങനെ ചീത്ത പറയും, കൽബിലൊരു വിഷമവും വരുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹ്യുദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ മുന്നിലേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു, നിങ്ങളൊരു കപ്പൽ നിറയെയുള്ള സാധനങ്ങളും വഹിച്ചുകൊണ്ട് കപ്പൽ വരുമ്പോ ആ കപ്പല് മുങ്ങിപ്പോയി മഹാനവർഗളെ, നിങ്ങളെ സമ്പത്ത് തകർതാ കപ്പലിൽ, അതാ കടലിൽ മുങ്ങിപ്പോയി. മഹാനവർഗളൊന്ന് താഴേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ആളുകൾ അത്ഭുതപ്പെടുകയാണ്, മസല എങ്ങനെയാ? അപകടം വരുമ്പോ പറയേണ്ടത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലേ. ഇവിടെ പറയുന്നത് അൽഹംദുലില്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോ ആളുകൾ വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിങ്ങളെ കപ്പലെല്ലാം മുങ്ങിയിരിക്കുന്നത് മറ്റൊരാളുടെ കപ്പലാണ്, ഞങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാണ്. അവിടെ നിന്ന് പറയുന്ന മറുപടി എന്താണ്? അവിടെ നിന്ന് പറയുന്ന മറുപടി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ബായാറുപ്പാപ്പ പള്ളിയിലുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇൻഷാഅല്ലാ നമ്മുടെ മജ്ലിസിലേക്ക് വരികയാണ്. രണ്ടിനും പറയുന്നത് അൽഹംദുലില്ലാ. ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ നിങ്ങൾ രണ്ടിനും അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ആദ്യം എൻ്റെ കപ്പൽ മുങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ കൽബിലേക്ക് നോക്കി, വല്ല വശമുണ്ടോ? ഇല്ലാന്ന് ബോധ്യപ്പെട്ടു. ദുനിയാവിൻ്റെ എൻ്റെ കൽബ് പിണഞ്ഞു കിടക്കുന്നില്ല, എനിക്കൊരു വിഷമവും തോന്നിയില്ല, റബ്ബിൻ്റെ ഖളായിൽ ഞാൻ തൃപ്തനാണ്. ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. രണ്ടാമത് സുബ്ഹാനല്ലാഹ്. എൻ്റെ കപ്പലല്ല നഷ്ടപ്പെട്ടതെന്ന് കേട്ടപ്പോൾ എൻ്റെ കൽബിലേക്ക് ഞാൻ നോക്കി, പടച്ചോനെ എൻ്റെ കൽബിൽ വല്ല വിഷമവും വരുന്നുണ്ടോ? ഇല്ലാന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്.
സുബ്ഹാനല്ലാഹ്. കൽബ് വൃത്തിയാവണം. ആ കൽബ് വൃത്തിയാകുന്നതിന് ആവശ്യമായ കെമിക്കലുകൾ നൽകുക. ഇതാണ് മഹാന്മാരായ ഔലിയാക്കളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ സഹോദരങ്ങളോട് പറയുന്നത്, മഹാനായ ഹജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാന്മാരിലൂടെ നമുക്ക് ലഭിക്കുന്നത് കൽബിൻ്റെ ശുചീകരണമാണ്. കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇൻഷാ അല്ലാ, മഹാന്മായ ബഹുമാനപ്പെട്ട ബയാറുപ്പാപ്പ നമ്മുടെ മജ്ലിസിൽ വന്നു. നമ്മളേറ്റവും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്ന അവിടുത്തെ ദുആ അല്ലേ? ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. അർഹമുർ റാഹിമായ റബ്ബ് നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഇത്രയും പറയുമ്പോൾ ധാരാളം ആളുകളുടെ കൽബിലുള്ളത് പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഹൈർ ഇനിയും സഖാഫി ഉസ്താദിന് പറയാനുണ്ടാവും. അതൊക്കെ കൂടി ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ജീവിതത്തിൽ ധാരാളം അബദ്ധങ്ങൾ വന്നുപോയി, ധാരാളം ഹറാമുകൾ സംഭവിച്ചു പോയി. ഇനി ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, ഇനി ഞങ്ങൾക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക എന്ന് ചിന്തിക്കുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, പടച്ച റബ്ബ് ഇപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ, ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ എടുത്താലും, മഹീദീൻ ഷെയ്ഖ് തങ്ങൾ എടുത്താലും, ഏത് മഹാന്മാരെടുത്താലും, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവർ ഉയരാനുള്ള കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ മാതാപിതാക്കൾ കുടുംബ പരമ്പര അഹ്ലു ബൈത്തായി പോയി എന്നാണ്. ഇബാദത്ത് കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയില്ല, നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, എല്ലാ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തീർന്നു പോകും മഹ്ശറയിൽ. എൻ്റെ കുടുംബ ബന്ധമൊഴിച്ചെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, ആ ബന്ധത്തിലൂടെ വന്ന മഹാന്മാർ ഇൻഷാ അല്ലാ സയ്യിദ് അവർകൾ ഇവിടെ ദുആ ചെയ്യുകയാണ്. എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നത്, ഉമ്മമാരെ, ദോഷങ്ങൾ ഒരുപാട് സംഭവിച്ചിരിക്കും, ചെറിയ പ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടാതെ പോയിരിക്കും. പക്ഷേ എത്ര തെറ്റ് ചെയ്ത മനുഷ്യനും രക്ഷപ്പെടാൻ ഈ മജ്ലിസിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ദുആയിൽ ഒന്ന് ഹൃദയം പൊട്ടിയിട്ട് അല്ലാ അല്ലാ പറ്റിപ്പോയി റബ്ബേ, സംഭവിച്ചു പോയി അല്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഹാജാത്തങ്ങളുടെ മുന്നിൽ വന്ന സാഹിരീങ്ങൾ, 1500 സാഹിരീങ്ങൾ അല്ലാ മഹാനവർഗളിലൂടെ നന്നായ ചരിത്രം നമുക്ക് പറയാനില്ലേ? 90,000 ആളുകളുടെ ഹൃദയത്തിന് മാറ്റം വന്ന സംഭവം നമുക്ക് പറയാനില്ലേ? അതൊക്കെ ഓർമ്മിക്കുന്ന ഈ സമയത്ത് ഞാൻ പറയുന്നത്, നമുക്കും ഈ മജ്ലിസിൽ നിന്ന് എണീറ്റു പോകുമ്പോൾ നന്നായി എണീറ്റു പോവണം. അതിന് അല്ലാഹു നൽകുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ സാന്നിധ്യം. നിങ്ങൾക്കറിയാം, ബയാറ് മജ്ലിസിൽ എത്രയായിരം ആളുകളാണ് വരുന്നത്, എത്ര രോഗികളെയാണ് കൊണ്ടുവരുന്നത്, എത്ര സങ്കടങ്ങൾക്കാണ് പരിഹാരമുണ്ടാകുന്നത്, എത്ര പ്രയാസങ്ങളാണ് പരിഹരിക്കുന്നത്. എന്തേ കാരണം, ഇന്ന് രാവിലെ സയ്യിദവർഗൾ എണീറ്റിട്ട് ഈ സെക്കൻഡ് വരെ ഒരനാവശ്യം പറയാൻ ടൈമില്ലല്ലോ, ഒരു വേണ്ടാത്തത് പറയാനുള്ള സമയമില്ലല്ലോ. എല്ലാ സമയത്തും അല്ലാഹുവിൻ്റെ ഇബാദത്തിൽ മാത്രം ചെലവഴിക്കാൻ പടച്ച റബ്ബ് തെരഞ്ഞെടുക്കുന്നൊരു ജീവിതം എത്ര ഭാഗ്യവാന്മാരാണ് അവർ, നിങ്ങൾ ആലോചിക്കൂ. ഇന്ന് നേരം വെളുത്തിട്ട് എത്ര മജ്ലിസുകളാണ് അവർ അല്ലാഹുവിലേക്ക് കൈയുയർത്തിയത്, എത്ര മഹാന്മാരെയാണ് അനുസ്മരിച്ചത്, എത്രയാണ് പടച്ച റബ്ബിൻ്റെ മുന്നിൽ കണ്ണുനീരൊഴിപ്പിച്ചത്. ഇത് പടച്ച റബ്ബ് ഹായിബാക്കുമോ ഉമ്മമാരെ? ഞാൻ അവസാനിപ്പിച്ചോട്ടെ, ഈ മജ്ലിസിൽ വെച്ച് നെഞ്ചു പൊട്ടിയിട്ട് അല്ലാ പറ്റിപ്പോയി റബ്ബേ എന്നൊന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഇവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഖലീലുള്ളാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം, ഒരു പാപപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുകയാണ്, ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തേ കാരണം, അയാൾ അത്രയും തെമ്മാടിയാണ്, ചെയ്ത ദോഷങ്ങൾക്ക് പരിധി
ഭൂമിയില്ല. എല്ലാ ഹറാമുകളും അയാൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തതായി ആർക്കും അറിയില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിനെ പടച്ച റബ്ബ് വിളിക്കാണ്, നബിയേ ആ മനുഷ്യന്റെ മയ്യത്ത് പരിപാലനം നിങ്ങൾ ചെയ്യണേ. മൂസ അലൈഹിസ്സലാം ചെന്നിട്ട് മയ്യത്ത് പരിപാലിക്കാൻ തുടങ്ങുമ്പോ പടച്ച റബ്ബിന് അതാ പേടിച്ചുകൊണ്ട് ആ മയ്യത്ത് പരിപാലനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഓരോരുത്തർ വന്നിട്ട് പറയുന്നു, നബിയേ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ മനുഷ്യൻ നിങ്ങൾക്കറിയുമോ, ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയ ഹറാബുകൾക്ക് പരിധിയില്ല. നാവ് കൊണ്ട് പറയാൻ അറക്കുന്ന വെറുക്കുന്ന സകല തെറ്റുകളും ചെയ്തിരിക്കുന്ന ഈ മനുഷ്യന് ഞങ്ങളൊക്കെ ഇയാളോടുള്ള വെറുപ്പ് കൊണ്ട് കൈയൊഴിച്ചതാണ്. ഇപ്പോൾ ഒരു പ്രവാചകരായ അല്ലാഹുവിന്റെ കരീമായ നിങ്ങൾ വന്നിട്ട് ഈ തെമ്മാടിയെ പരിചരിക്കുകയോ, വല്ലാത്ത അത്ഭുതമല്ലേ? ഇതങ്ങ് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹ്, ഇത്രയും മോശപ്പെട്ടൊരു മനുഷ്യന്റെ മയ്യത്തു പരിപാലനത്തിന് നീ എന്തേ എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം റബ്ബേ എന്ന് ചോദിക്കുമ്പോ റബ്ബ് കൊടുത്തൊരു മറുപടിയുണ്ട്. ബയാറ് പാപ്പ കൈയുയർത്തുന്നതിന്റെ മുമ്പ് നീയും ഞാനും ഓർക്കേണ്ട മറുപടിയാണത്. എന്താണെന്നറിയുമോ നബിയേ? ആ ജനങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആ മനുഷ്യൻ ചെയ്ത തെറ്റുകൾക്ക് പരിധിയില്ല. അയാൾ പറയാതെ ചെയ്ത ഹറാമുകൾ ഒന്നും ബാക്കിയില്ല. അവരറിഞ്ഞത് അതിൽ നിന്ന് വളരെ ചെറുതാണ്. അവരറിയാത്ത ധാരാളം ഹറാമുകൾ ആ മനുഷ്യർ ചെയ്തു വച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്നലെ രാത്രി ആ മനുഷ്യൻ എണീറ്റിരുന്നു. അയാളുടെ ഭാര്യ ഉറങ്ങുകയാണ്, മക്കൾ ഉറങ്ങുകയാണ്, നാട് മുഴുവനും ഉറങ്ങുകയാ. ആ സമയത്തെ ആ അടിമ എണീറ്റിട്ടൊരു വിളിയാണ്, അല്ലാഹ് നിന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ എന്നെക്കാൾ മോശപ്പെട്ടൊരു മനുഷ്യനില്ല റബ്ബേ. നീ എങ്ങാനും ശിക്ഷിക്കുകയാണെങ്കിൽ നിന്നെക്കാൾ ഈ ശിക്ഷക്കർഹനായ മറ്റൊരാളും ഇല്ല റബ്ബേ, എന്നെക്കാൾ മറ്റൊരാളും ഇല്ല റബ്ബേ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹ് എന്നെക്കാളും മോശപ്പെട്ടൊരു മനുഷ്യന് നീ മാപ്പ് ചെയ്തു തന്നാലും നിന്റെ ഔദാര്യം അവസാനിക്കില്ലല്ലോ റബ്ബേ. ഈ പാപത്തോടൊന്ന് മാപ്പ് ചെയ്യോ, എനിക്കൊന്ന് പുറത്തു തരോ, എനിക്കൊന്ന് മാപ്പ് ചെയ്യോ അല്ലാ എന്ന് എന്റെ അടിമ ഇന്നലെ രാത്രി ഒറ്റക്കിരുന്ന് എന്നെ വിളിക്കുമ്പോ അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാതിരിക്കാൻ എന്റെ ഔദാര്യം എന്നെ അനുവദിക്കുന്നില്ല നബിയേ എന്ന് പറഞ്ഞ അതേ റബ്ബാണ് താഹിറിന്റെയും ഈ സദസ്സിലെ ഓരോരുത്തരുടെയും കൽബിലേക്ക് നോക്കുന്നതും. ബയാറു പാപ്പ കരഞ്ഞ് റബ്ബിനോട് പറയുമ്പോ അമീൻ എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, നെഞ്ച് പൊട്ടിയിട്ട് കൽപറിഞ്ഞിട്ട് പറ്റിപ്പോയി റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, ഇനി ഞാൻ മാറുന്നു റബ്ബേ, നന്നാവുന്നു അല്ല എന്ന് പറയാൻ കഴിയുമോ? ഒരു വാക്കുകൂടി റബ്ബ് ഖലീലുല്ലാഹിയോട് പറഞ്ഞിട്ടുണ്ട് നബിയേ. അയാള് വിളിച്ചത് നാവ് കൊണ്ടല്ല, എന്നെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ആ വിളി വന്നത്. ആ ഇഖ്ലാസിന്റെ കടുപ്പം കൊണ്ട് അയാൾ ചെയ്ത സകല ഹറാബുകളും ഞാൻ സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ മഹാനായ ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ മയ്യത്ത് പരിപാലത്തിന് ഞാൻ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞ റബ്ബ് എന്നെ നോക്കുന്നു, നിങ്ങളെ നോക്കുന്നു. വയാറു പാപ്പയുടെ മുന്നിൽ നിന്ന് അല്ലാ എന്ന് കൽബിന്റെ ഉള്ളിൽ നിന്നൊരു വിളി വരുമോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായ ഒരു ടീച്ചർ, അതെ മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.